അത് അനാദികാലം നിലനിൽക്കൊന്നുമില്ല. പുതുപ്പള്ളിയിൽ അത് കുറച്ച് കൂടുതലുണ്ടായി. കാരണം മരിച്ചൊരു മാസം കഴിയുന്നതിന് മുമ്പാണ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നത്. അപ്പൊ മരണസമയത്ത് തന്നെയുള്ള തെരഞ്ഞെടുപ്പായി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അപ്പൊ ഈ ആനുകൂല്യം ഉണ്ടാവില്ല. മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് നമ്മൾ ആരെ ഇകഴ്ത്തുന്നത് ശരിയല്ല, പക്ഷേ പുള്ളിയൊന്ന് വായ തുറന്നിട്ടാണ്. എന്നാൽ പിന്നെ വേറെ ആർക്കും ഒരു പണിയില്ല. ജനങ്ങൾക്ക് കാര്യമെല്ലാം വളരെ വേഗം മനസ്സിലായിക്കോളും, ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ടോളണം, കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. 9 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരമില്ല, 7.5 കൊല്ലമായി കേരളത്തിലും അധികാരമില്ല. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ്. മലയാളിയും ഇന്ത്യൻ പൗരനാണ് എന്ന് സ്ഥാപിച്ചു കിട്ടാൻ, കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ന് അംഗീകരിച്ചു കിട്ടാൻ, മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും കേരളത്തിനും ഉണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടാൻ മഹാസമരം ഉയർന്നു വരേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല. കോൺഗ്രസ് കേരളത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെ ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിന് അർഹതപ്പെട്ട ഗ്രാന്റ് വേണം, കേരളത്തിന് അവകാശപ്പെട്ട കടമെടുക്കൽ വിഹിതം, കടമെടുക്കൽ പരിധി കൃത്യമായി പാലിക്കണം, അത് വെട്ടിച്ചുരുക്കാൻ പാടില്ല. ബജറ്റ് വിഹിതം വ്യവസ്ഥാപിതമായി കേരളത്തിന് അർഹതപ്പെട്ടത് തരണം, ദ്രോഹിക്കാൻ പാടില്ല എന്ന നിലപാട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം ഉരിയാടിയുന്നില്ല, നിശബ്ദമാണ്. കോൺഗ്രസും കാത്തിരിക്കുന്നത് ഈ കേരളം ഒന്ന് പൊളിയട്ടെ എന്നാണ്. എന്തുകൊണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ പെട്ടായാലും, കേരളം തകർന്നു പോയാൽ, ട്രഷറി പൂട്ടിയാൽ, ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാൽ, പെൻഷൻ മുടങ്ങിയാൽ, ആശുപത്രികൾ അടച്ചുപൂട്ടിയാൽ, ആ പേര് പറഞ്ഞ് ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ച് അധികാരത്തിൽ പിൻവാതിലൂടെ വരാൻ പറ്റുമോ? അതാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ടോളണം, കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. 9 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരമില്ല, 7.5 കൊല്ലമായി കേരളത്തിലും അധികാരമില്ല. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എവിടെയെങ്കിലും അധികാരമില്ലാത്തൊരു കാലം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ ഇവിടെ അധികാരം ഉണ്ടാവും, അല്ലെങ്കിൽ കേന്ദ്രത്തിലുണ്ടാവും, ചിലപ്പോൾ രണ്ടിടത്തും ഒരേപോലെ ഉണ്ടാവും. ഇത്ര നീണ്ട കാലം അധികാരമില്ലാതെ കോൺഗ്രസ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് അത്ഭുതം. അതുകൊണ്ട് തന്നെ ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ജയിച്ചപ്പോ വലിയ ആഘോഷം കണ്ടില്ലേ? സത്യത്തിൽ ഇതിനാണ് ആഘോഷിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്താൽ ആഘോഷിക്കണം, അത്യാവശ്യം ആഘോഷിക്കാം. ഇത് ഐക്യ കേരളം പിറന്നു വീണതിന് ശേഷം ഇന്നോളം കോൺഗ്രസ് അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലം. അവിടെ വീണ്ടും കോൺഗ്രസ് ജയിച്ചു, അതും മരണാനന്തര തെരഞ്ഞെടുപ്പിൽ. മരണാനന്തര തെരഞ്ഞെടുപ്പിൽ മകൻ തോറ്റ ചരിത്രമില്ല. മകൻ മാത്രമല്ല, ഭാര്യയും അടുത്ത ബന്ധു മരണാനന്തര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാത്ത ഉപതെരഞ്ഞെടുപ്പ് രണ്ടു വിധം വരാം, രാജിവെച്ചാലും വരാം. മരണാനന്തര തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഇന്ന് വരെ മരിച്ചയാളുടെ മകൻ തോറ്റിട്ടില്ല. അത് നിങ്ങൾ അരുവിക്കരയിൽ നോക്കിക്കോ, പിറവത്ത് നോക്കിക്കോ, എവിടെ നോക്കിക്കോ. ഇപ്പൊ തൃക്കാക്കരയിൽ ഭാര്യയാണ് മത്സരിച്ചത്. ചരിത്രത്തിൽ അതാണ് കേരളത്തിന്റെ ചരിത്രം. അതെന്തുകൊണ്ടാണ്? മലയാളി സവിശേഷമായ ഒരു മാനസികാവസ്ഥയാണ്. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തും പ്രബുദ്ധതയിലുമൊക്കെ നാം അഭിമാനിക്കുമെങ്കിലും മറ്റൊരു സവിശേഷ മാനസികാവസ്ഥ കൂടി മലയാളികളുണ്ട്. ഏറ്റവും കൂടുതൽ പൈങ്കിളി വാരികകൾ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമായിരുന്നു. ഒരു കാലത്ത് വലിയ ക്യാമ്പയിൻ നടന്നിട്ടില്ലേ മാവാരികൾക്കെതിരെ? 10,000 കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പിയായിരുന്നു. അതിനൊരു ചെറിയ അറുതി വന്നത് എപ്പോഴാണ്? മലയാളിയുടെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വന്നപ്പോഴല്ല, ടെലിവിഷൻ വ്യാപകമാവുകയും കണ്ണീർ സീരിയലുകൾ വരികയും ചെയ്തപ്പോഴാണ് കുറച്ചുപേരങ്ങോട്ട് മാറി. എന്നാലും
ഇപ്പൊ അതിനൊരു നല്ല പ്രേക്ഷകരുണ്ട്. പെട്ടെന്ന് സഹതാപം വരുന്ന ഒരു മനസ്സ്, അത് വളരെ മോശമാണെന്നൊന്നും പറഞ്ഞുകൂടാ, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിവൈകാരികതയും സഹതാപവും അല്ല, നാടിന്റെ വികസന സാധ്യതകൾ, ജീവൽ പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ നടപടികൾ, ഭാവിയിലേക്കുള്ള പദ്ധതികൾ, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോഴേ ജനാധിപത്യം കരുത്താർജിക്കും, അപ്പോഴേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അർത്ഥപൂർണമായി മാറും. പക്ഷേ മലയാളിയുടെ സവിശേഷമായ ഒരു മനസ്സലിവ് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൽ മാനദണ്ഡമായി സഹതാപം വരുന്നത് മറ്റെല്ലാം മറന്നേക്കും. ഈ മരണാനന്തര കർമ്മമായി ഒരോട്ടം കൊടുത്തേക്കാം. ഇന്ന് ചിന്തിക്കുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല. ഇത് ഇടതുപക്ഷം നിരന്തരം പറയും. ആ മനോഭാവം മാറ്റുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും. പുതുപ്പള്ളിയിൽ ശ്രമിച്ചത് കേരളത്തിന്റെ ആ പാരമ്പര്യത്തെ മാറ്റാനാണ്. പക്ഷെ നമ്മൾ ജയിച്ചില്ല. സഹതാപത്തിന് തന്നെ ജനങ്ങൾ ഒരു വോട്ട് ചെയ്തു. അതിന്റെ അർത്ഥം ഇനി ആ സഹതാപത്തിനെ രക്ഷയുള്ളൂ എന്നാണോ? അല്ല. ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ മുൻപോട്ട് പോകും. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പൊരുതും. നമ്മുടെ പ്രവർത്തന വഴികളിൽ എവിടെയെങ്കിലും ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ദുരഭിമാനവുമില്ലാതെ തിരുത്തേണ്ടത് തിരുത്തും. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും. പക്ഷേ ഒന്നുണ്ട്, ഈ സഹതാപം എന്നത് മരണസമയത്തുണ്ടാവുന്ന കാര്യമാണ്. അത് അനാദികാലം നിലനിൽക്കൊന്നുമില്ല. പുതുപ്പള്ളിയിൽ അത് കുറച്ച് കൂടുതലുണ്ടായി. കാരണം മരിച്ചൊരു മാസം തികയുന്നതിന് മുമ്പാണ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നത്. അപ്പൊ മരണസമയത്ത് തന്നെയുള്ള തെരഞ്ഞെടുപ്പായി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അപ്പൊ ഈ ആനുകൂല്യം ഉണ്ടാവില്ല. മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയും ഇകഴ്ത്തുന്നത് ശരിയല്ല. പക്ഷേ പുള്ളി ഒന്ന് വായ തുറന്നിട്ടാണ്, എന്നാൽ പിന്നെ വേറെ ആർക്കും ഒരു പണിയില്ല. ജനങ്ങൾക്ക് കാര്യമെല്ലാം വളരെ വേഗം മനസ്സിലാക്കിക്കണം, ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന പുറക്ക് ശരിയായ നിലപാടിലേക്ക് എത്തുകയും ചെയ്യും. പരിധിക്കരയിൽ സഹതാപം ജയിച്ചില്ലേ, പിന്നീട് ജനം തിരുത്തിയില്ലേ? തിരുത്തിയിട്ടുണ്ട്. പല മണ്ഡലങ്ങൾക്കും ആ അനുഭവമുണ്ട്. അപ്പോ മരണാനന്തര തെരഞ്ഞെടുപ്പിലെ മകന്റെ വിജയം ഇത്ര വലിയ ആഘോഷത്തിനൊരു കോപ്പൊന്നുമില്ല. എന്നാലും ആഘോഷിക്കുന്ന എന്താണ്? ആഘോഷിക്കണമെങ്കിൽ മരണാനന്തര തെരഞ്ഞെടുപ്പിലെ പറ്റൂ എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി. അല്ലാതെ ആഘോഷിക്കാൻ ഒരവസരമില്ല. അതാണ് നാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥിതി. ആ കോൺഗ്രസ് ആണ് കേരളം തകരുന്നെങ്കിൽ തകരട്ടെ, പിൻവാതിലിലൂടെ ആ ചുളിവിൽ അധികാരത്തിൽ വരാം എന്ന് ആഗ്രഹിക്കുന്നത്. മുൻവാതിലിലൂടെ കേരള നിയമസഭയ്ക്കകത്തേക്ക് ജനങ്ങളുടെ അംഗീകാരത്തോടെ ഒരുപക്ഷെ ഇന്നത്തെ നേതാക്കന്മാർക്ക് ആയുസ് അറുതിയാവുന്നതിന് മുൻപ് ഒരവസരം കിട്ടുമെന്ന് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ പിൻവാതിലിലൂടെ വല്ല സാധ്യതയുണ്ടോ? അതിന് കേരളം തകർന്നിട്ടായാലും വേണ്ടില്ല. കേന്ദ്രം കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ച് കേരളത്തെ എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടിച്ച് ഇവിടെ ഒന്ന് കുളം തോണ്ടണം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് കേരളത്തിന്റെ ശത്രുപക്ഷത്തുള്ള നിലപാടാണ്. ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷവും മലയാളിയുടെ വ്യവസ്ഥാപിതമായി നമുക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്, അഥവാ കേരളത്തിനെതിരായ നിലപാട്. അതുകൊണ്ട് കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വികലമായ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ മലയാളികളെയും അണിനിരത്തി നമ്മുടെ നാടിന് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങൾ കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങുന്നതിനു വേണ്ടി വരും നാളുകളിൽ നാം സംഘടിപ്പിക്കുന്ന കൂടുതൽ കരുത്തുറ്റ സമര പോരാട്ടങ്ങളിൽ നാടിന്റെ നാളെയെ കരുതി വർദ്ധിത വീര്യത്തോടെ നിങ്ങൾ അണിനിരക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.